أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابته أجمعين ومن اهتدى بهديه إلى يوم الدين 40 വർഷം ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിച്ച ഒരു മഹാന ചരിത്രം നമ്മുടെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് 40 വർഷം അദ്ദേഹം നിസ്കരിച്ചത് ഒന്നാമത്തെ സഫിലാണ് ഇമാമിന്റെ തൊട്ടരികത്താണ് ഒരു ദിവസം പള്ളിക്ക് വരാൻ നേരം വൈകി അപ്പൊ ഇയാൾക്കൊരു വിഷമം തോന്നി ഇനി എങ്ങനെ രണ്ടാം സഫിൽ നിൽക്കുക മനസ്സിൽ അങ്ങനെയാണല്ലോ ചോദ്യം സ്ഥിരമായിട്ടിരിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു വിഷമം 40 വർഷം അങ്ങനെയാണ് 4 ദിവസം എന്നല്ല 40 വർഷം സ്ഥിരമായി അന്നേരം അദ്ദേഹം ചിന്തിക്കുക പഠിച്ചോനെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു വേണ്ടാത്ത ചിന്ത ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് അപ്പൊ ഞാൻ ഈ നിസ്കരിക്കുന്നത് ആൾക്കാർക്ക് വേണ്ടിയായിരുന്നോ അല്ലെങ്കിൽ ഞാൻ എന്തിന് വിഷമിക്കണം എനിക്ക് എന്തിന് വിഷമം തോന്നണം ആൾക്കാർ കാണുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ആ ഒന്നാമത്തെ സഫിൽ നിൽക്കുമ്പോ ഞാൻ എന്റെ ഈ നൃത്തം ആളുകൾ അറിയുന്നതിലൂടെ എനിക്കൊരു സുഖം കിട്ടുന്നുണ്ട് അത് റിയാ ആണ് ഷോ ഓഫ് ആളുകളെ കാണിക്കലാണ് നിസ്കാരം കൂട്ടിയിട്ടുണ്ട് ഈ മഹാൻ മുത്തസൗഫിങ്ങൾ അങ്ങനെ ചിന്തിക്കുക തസൗഫിന്റെ ആലിമിങ്ങൾ അങ്ങനെ ചിന്തിക്കുക അതാണ് നമ്മൾ സൂഫിസം തസൗഫ് എന്നൊക്കെ പറയുന്നത് ഇതാണ് ഫിലോസഫിക്കാർ എന്തൊക്കെയോ ഇസ്ലാമിക് സൂഫിസം മിസ്റ്റിക് കവികൾ മിസ്റ്റിക് സൂഫി എന്തൊക്കെയോ അവർക്ക് മനസ്സിലായിട്ടില്ല എന്താണ് തസൗഫ് എന്ന് ഇതാണ് സത്യത്തിൽ ദറജാത്തുൽ കമാൽ പരിപൂർണതയിലേക്ക് നമ്മൾ എത്താനുള്ള ശ്രമം ഇതാണ് അങ്ങനെയൊക്കെയാണ് നമുക്ക് നിസ്കാരത്തിൽ എന്താ ഉണ്ടായിരിക്കുക ഇപ്പൊ നിസ്കരിച്ച ഇഷാ നമുക്ക് കിട്ടിയിട്ടുണ്ടോ കഴിഞ്ഞ മഗ്രിബ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ അസർ ഉണ്ടോ ദുഹർ ഉണ്ടോ സുബ്ഹ് ഉണ്ടോ നമ്മുടെ മുഴുവൻ ഖശിയത്ത് അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടായിട്ടുണ്ടോ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ അപ്പോ പരിശ്രമിക്കണം നമ്മൾ അതിനുള്ള ചിന്തകൾ വേണം മുഴുവൻ കിട്ടുമോ ഇല്ല അത് പ്രായോഗികമല്ല പെട്ടെന്ന് വളരെ ഒറ്റടിക്ക് നമുക്ക് ആ ഒരു റുത്ബയിലേക്ക് എത്താൻ പറ്റൂല എന്നാ സാവധാനേ കഴിയുള്ളൂ ആദ്യ നിസ്കാരത്തിന്റെ ഫർളുകൾ ശരിയാക്കണം സുന്നത്തുകൾ ശരിയാക്കണം നിസ്കാരത്തിന്റെ ഫിഖ് പഠിക്കണം ഷർത്തും ഫർളും പഠിക്കണം വാജിബും സുന്നത്തും പഠിക്കണം അതൊക്കെ ലെവലായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിൽ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ പഠിക്കണം നിസ്കാരത്തിൽ ആകെ ശ്രദ്ധ കൈ അനങ്ങുന്നുണ്ടോ ഇത് അനങ്ങും അതൊക്കെ ആദ്യകാലം റെഡിയാക്കി നിർത്തണം ജീവിതകാലം മുഴുവൻ അതല്ല ചിന്ത നിന്റെ നിസ്കാരത്തിന്റെ ചിന്തയിൽ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കും മനസ്സ് അള്ളാഹുലേക്ക് കൊടുക്കലല്ലേ നിസ്കാരം അപ്പോ റുക്കിനുകളും നിസ്കാരത്തിന്റെ ബാത്തിലാക്കുന്ന വിഷയങ്ങളും ആദ്യം പഠിച്ച് റെഡിയാക്കുക ഫാത്തിഹ സൂറത്തിന്റെ മഹറജ് അതൊക്കെ ആദ്യം ശരിയാക്കിയിട്ട് നിസ്കാരത്തിലേക്ക് വരിക അല്ലെങ്കിൽ ആദ്യകാല നിസ്കാരം പഠിച്ചു തുടങ്ങുമ്പോൾ അത് ശരിയാക്കണം പിന്നെയുള്ള സമയം ചിന്തയാണ് അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നെന്ന ബോധത്തിൽ നിസ്കരിക്കുക അപ്പോ ഫിഖഹിന്റെ ആ വിഷയം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത സ്റ്റേജിലേക്ക് ഉയരണം സഅദ് റളിയല്ലാഹു അൻഹു പറയാണ് എന്റെ ഒരു നിസ്കാരത്തിലും നിസ്കാരത്തേക്ക് ഞാൻ അങ്ങ് പ്രവേശിച്ചിട്ട് അതല്ലാത്ത മറ്റൊന്നും എന്റെ ശരീരം എന്നോട് സംസാരിച്ചിട്ടില്ല ഞാൻ അതിൽ റജുലുൻ ഞാൻ അതിൽ ആൺകുട്ടിയാണെന്ന് സഅദ് റളിയല്ലാഹു അൻഹു യാ അല്ലാഹ് അവരൊക്കെയാണ് അൻസാരികളായ സഹാബിമാർ പിന്നെ പറഞ്ഞു വലാ സിർതു ഫീ ജനാസതിൻ ഫഹദ്ദഥത് നഫ്സീ ബിഗൈരി മാ തഖൂൽ ഹത്താ അൻസരിഫ മിൻഹാ ഞാൻ മയ്യത്ത് കൊണ്ടുപോകുന്ന ഒരു ജനാസയിൽ സംഗമിച്ചാൽ ഒരു മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് ഖബറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ജനാസയിൽ ഞാൻ അങ്ങ് അനുഗമിച്ചാൽ ആ മയ്യത്ത് വിളിച്ചു പറയുന്ന ആശയങ്ങളല്ലാതെ ഈ മരണത്തിൽ നിന്ന് ഞാൻ പഠിക്കേണ്ട പാഠങ്ങളല്ലാതെ മറ്റൊന്നുമേ എന്റെ ശരീരം സംസാരിച്ചിട്ടില്ല സുബ്ഹാനല്ലാഹ് നമുക്ക് അപ്പോഴും വരും ഫോണ് നമ്മൾ അപ്പോഴും സംസാരിക്കും അതൊക്കെ ഡിസ്റെസ്പെക്റ്റ് ആണ് ഒരു അനാദരവാണ് ഒരു മയ്യത്ത് കൊണ്ടുവന്ന നിങ്ങൾ ഫോൺ വിളിച്ചാൽ ആ മയ്യത്ത് കൊണ്ടുപോലെ വാത്തിലാവും അതൊന്നുമല്ല ഈ പറയുന്നത് അതൊരു അച്ചടക്കമില്ലായ്മയാണ് ഒരു മനുഷ്യന്റെ റൂഹല്ലാഹ് കൊണ്ടുപോയി ആ മനുഷ്യന്റെ അമലുകളുമായി ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ് മരണം ആഖിറത്ത് ജീവിതത്തിന്റെ തുടക്കമാണ് ദുനിയാവിൽ മരിക്കുന്നത് ആഖിറത്തിലേക്കുള്ള ജന്മമാണ് അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് ആ ഒരു മനുഷ്യന് യാത്രയപ്പ് കൊടുക്കുകയാണ് അതാണ് ജനാസ കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ മുഴുവനും ആദ്യം നടക്കണമെന്ന മയ്യത്ത് പിറകിലാ വരേണ്ടത് നമ്മൾ ഏറെക്കുറെ ശരിയാക്കാറുണ്ട് മയ്യത്ത് നടുവിൽ വരും അതുമല്ല ജനങ്ങൾ മുഴുവനും മുമ്പേ നടന്ന് മയ്യത്താണ് അവസാനം വരേണ്ടത് കൊണ്ടുപോവുകയാണ് നമ്മൾ പിന്നാലെ പോകണം ആ മയ്യത്തിന് പേടിയുണ്ട് മയ്യത്തിന്റെ അവസ്ഥ എന്താണ് അതുകൊണ്ട് സമാധാനിപ്പിക്കാൻ മുമ്പിൽ കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി അതും ഉറക്കെ വിളിച്ചു പറയാതെ വളരെ മൗനത്തിൽ ചെറിയ ശബ്ദത്തിൽ വളരെ ഗാംഭീര്യത്തിൽ ആ നടത്തത്തിലെങ്കിലും ഒരു പ്രഭാഷണത്തിന്റെയോ ഒരു ഉപദേശത്തിന്റെയോ അതിലേറെ വരുന്ന മനുഷ്യന് ഉപകാരം വരും ആ ഒരു ചലനത്തിൽ ആ ഒരു നടത്തത്തിൽ സുബ്ഹാനല്ലാഹ്
കൂട്ടുകാരൊക്കെ മുമ്പിലുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടില്ല, അവരൊക്കെ എന്നെ കൊണ്ടുപോവുകയാണ്, നിങ്ങളൊക്കെ മുമ്പിൽ നടക്കി, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. മയ്യത്തിന് ആദ്യം വീടല്ല, എന്തൊരു മനോഹരമാണ് ദീനിന്റെ ഷറായ നോക്കണം. ഷറായന്റെ ആദ്യം എല്ലാവരും മുമ്പോട്ട് നടക്കി, മയ്യത്ത് പിറകിൽ വരട്ടെ. ആ ജനാസ കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിൽ നിന്ന് ഞാൻ പഠിക്കേണ്ട പാഠമല്ലാതെ എന്റെ ശരീരം മറ്റൊന്നും എന്നെ ചിന്തിപ്പിച്ചിട്ടില്ല, ഞാൻ ചിന്തിക്കാറില്ല, ഞാൻ എന്നെ കൺട്രോൾ ചെയ്യും. അവിടെ വേറെ വർത്തമാനങ്ങളില്ല, അവിടെ കല്യാണത്തിന്റെ ചർച്ചല്ല, അവിടെ റിയൽ എസ്റ്റേറ്റിന്റെ വർത്തമാനം നടക്കൂല, അവിടെ ദുനിയാവിന്റെ ഒരു വർത്തമാനം നടക്കുന്നില്ല. ഞാൻ മൗനിയായി പഠിക്കുകയാണ് ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ. സുബ്ഹാനല്ലാഹ്. സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, അന റജുലൻ, ഞാൻ അവിടെ ആൺകുട്ടിയാണ്, ആണാണ്. പിന്നെ പറഞ്ഞു, വലാ സമിഅതു ഹദീസം മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാ അലിംതു അന്നഹു ഹഖും മിനല്ലാഹി തആല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസെങ്ങാനും പറഞ്ഞാൽ അത് അല്ലാഹുവിൽ നിന്ന് ഹഖാണെന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കും. പിന്നെ എനിക്കവിടെ സംശയമല്ല, ഒരു ഹദീസ് അങ്ങ് കേട്ടാൽ ഇതെന്റെ റബ്ബനോട് പറയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കൊണ്ടാ പറയുന്നത്, അവിടുന്ന് ഇഷ്ടമുള്ളതല്ല പറയാ, അവിടുന്ന് വഹിയാണ് പറയുന്നത്. ഞാനങ്ങ് ഉറപ്പിക്കും, അതിനപ്പുറത്തേക്ക് ഞാനില്ല. ഇങ്ങനെ മൂന്ന് വിഷയം, വഫീമാ സിവാ ദാലിക് ഫാന വാഹിദു മിനന്നാസ്, ബാക്കിയുള്ള വിഷയത്തിലൊക്കെ ഞാൻ ജനങ്ങളിൽ ഒരാളാണ്, പക്ഷെ ഈ വിഷയങ്ങൾ ഞാൻ ശരിക്കും സൂക്ഷിച്ചു പോന്നിട്ടുണ്ടെന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുകയാണ് ഉലമാക്ക്. എങ്ങനെ? ഫീഹി റിജാലുൻ, ആ പള്ളിയിൽ ചില ആണുങ്ങളുണ്ട്. പറഞ്ഞാൽ ഈ രീതിയിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾ കയറിയിറങ്ങുന്ന മസ്ജിദ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അങ്ങനെയാക്കി തെരുമാറാകട്ടെ. അപ്പോ ഇവരാണ് ആണുങ്ങൾ. കൊള്ള ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല വലിയ വലിയ ചാമ്പ്യന്മാർ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളാണ് വലിയ വലിയ ആളുകൾ എന്ന് കവി പാടിയതുപോലെ. അപ്പോ പള്ളിയുടെ വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട ആദാബുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇമാമുന ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുള്ളതിന്റെ അഹ്കാമുകളിലേക്ക് നമ്മൾ വരും. അതിനു മുമ്പ് ചില ഹദീസുകൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. എത്രയാണ് അതിന്റെ മഹത്വം എന്നറിയാം. നമ്മൾ ചെയ്യുന്ന അമലുകൾ അതിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ നമുക്കതൊന്ന് നന്നാക്കി ചെയ്യാൻ തോന്നും. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ തവല്ലഅ ഫീ ബൈതിഹി ഫഅഹ്സന അൽവുദുഅ ثم اتى المسجد فهو زائر الله وحق على المزور ان يكرم الزائر. ഉലമ പറയുന്നുണ്ട്, പള്ളിയിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ കൂടെ ഇരിക്കുകയാണ് എന്നതുപോലെ, അങ്ങനെ ചിന്തിക്കണം. അള്ളാഹുവിന്റെ കൂടെ ഇരിക്കുകയാണ് പറഞ്ഞു. ചെരുപ്പ് ഊരി വെക്കുന്നതോടുകൂടെ ദുന്യാവിനെ നമ്മൾ പുറത്ത് ഊരി വെക്കുകയാണ്. പിന്നെ അവിടെ ദുന്യാവിന്റെ വർത്തമാനെ വരരുത്, ആരും ചോദിക്കാനും നിൽക്കരുത്. കുടുംബത്തിന്റെ വർത്തമാനം വിവരമൊന്നും പള്ളിയിൽ നിന്ന് ചോദിക്കുകയും ചെയ്യരുത്. ചോദിക്കുമ്പോ എന്ത് മറുപടി പറയാതിരുന്നാൽ അത് പിന്നെ ആകെ സബുൽ മുബിക്കാത്തിന്റെ പ്രശ്നമാവും അല്ലേ. മസാല മനസ്സിലാക്കാത്ത ആളുകളാണെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് മിണ്ടിയില്ല, ഞാൻ അവനോട് മുണ്ടൂരാണ്. അവൻ വിചാര പള്ളിയുടെ അഥവായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് ചോദിക്കാൻ നിൽക്കരുത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ സലാം പറയാൻ പറ്റൂല, സലാം പറയാൻ പാടില്ല, പറഞ്ഞാൽ മടക്കേണ്ടതുണ്ടോ ഇല്ല എന്ന് പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ പറഞ്ഞൊക്കെ എവിടെയാണ്? ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടാതെ ഭക്ഷണം കഴിക്കണം എന്നാ. നമ്മൾ എല്ലാ കഥയും പറയും. ഒരാൾ സലാമോട് പറയുമ്പോ ഏ ഇത് പറയാൻ പറ്റൂലല്ലോ. സുബ്ഹാനല്ലാഹ്. അവിടെ അല്ല പറഞ്ഞത്, മിണ്ടാതെ ഭക്ഷണം കഴിക്കുന്ന ഒരാളോട് നിങ്ങൾ സലാം പറയണ്ട, ഇനി പറഞ്ഞാൽ തന്നെ അയാൾ മറക്കണമെന്നുമില്ല. എന്റെ തഅദ്ദുബൻ ബിതആമിഹി, അവൻ കഴിക്കുന്ന ഭക്ഷണത്തോടുള്ള അദബാണത്. എല്ലാം പറയുന്ന കൂട്ടത്തിൽ സലാം അടക്കി, എത്ര നല്ല കാര്യ സലാം അടക്കൽ. നമ്മൾ മസലൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇത് എവിടെയാണ് ഈ പറയേണ്ടത്, എവിടെയാണ് ഈ പ്രയോഗിക്കേണ്ടത്. അപ്പോ പള്ളിയിൽ ചെന്നിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക, ആരോടും പുറത്തിറങ്ങിയിട്ട് ചോദിക്കുക വർത്തമാനങ്ങളൊക്കെ. വീട്ടിൽ നിന്ന് ഒരാൾ വുളു ചെയ്തു വന്നു, ഫഅഹ്സനൽ വുളുഅ, വുളു നന്നാക്കി എടുത്തു. മുഖം കഴുകുമ്പോ മുഖം എന്ത് ചെയ്യുന്നു, മേലോട്ട്. മമ്പി തുഷാർ, എവിടെയാണോ മുടിമുളക്കുന്നത് സാധാരണഗതിയിൽ അതുവരെയാണ് വുളുഇന്റെ സ്ഥാനം. പക്ഷെ ഒന്നുകൂടെ അങ്ങ് മേലോട്ട് കയറ്റിയിട്ടെന്ന് മുഖം കഴുകുക. ചെവിയുടെ ചെവിക്കുന്ന് ഷഹ്മത്തുൽ ഈ ഭാഗം വരെ നനഞ്ഞാൽ മതി. പക്ഷെ ഒന്നുകൂടെ കുറച്ചങ്ങ് ചെവി അങ്ങ് നനഞ്ഞോട്ട് കുഴപ്പമില്ല. ഒന്നങ്ങോട്ട് കയറ്റിയിട്ട് വുളു കൊടുക്കുക. കൈമുട്ട് വരെ അത് സ്കെയില് വെച്ച് അളന്ന് നനക്കണ്ട, കുറച്ചും കൂടെ മേലോട്ട് നനഞ്ഞോട്ടെ. ഇതാണ് അഹ്സനൽ വുളു എന്ന് പറഞ്ഞാൽ. വുളു ഒന്ന് ഉഷാറാക്കി എടുക്കുക. ഷാഫിഈ മദ്ഹബിൽ തലമുടി അല്പം, തലയിൽ നിന്നുള്ള മുടി, തലയുടെ ഭാഗത്ത് അല്പം നനഞ്ഞോ നനഞ്ഞു അത് മതി. മസ്ഹുർ റഅ്സ് സംഭവിച്ചു,
ഇമാമു അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിൽ അവരുടെ മദ്ഹബിൽ റുബ്ഉ റസ് തലയുടെ നാലിലൊന്ന് തടവണം, അല്ല നിസ്ഫ് തടവണം, അല്ല സുലുസ് വേണം, സുലുസൈന് വേണം എന്നൊക്കെ അഭിപ്രായമുണ്ട്. മൂന്നിൽ രണ്ട് ഭാഗം നമുക്കതില്ല. പക്ഷേ മറ്റു മദ്ഹബുകളെ പരിഗണിച്ചിട്ടും വുദു ഒന്ന് ഉഷാറാക്കാൻ എന്ത് ചെയ്യാ, ആ നനഞ്ഞോ ഇല്ലേ എന്നുള്ള ആ തൊടലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ശരിക്കൊന്ന് എന്ത് ചെയ്യാ, ഒന്നായിട്ട് കയ്യും തടവ. അഹ്സനൽ വുദു, ആ വുദു ഒന്ന് ഉഷാറാക്കിയെടുത്തു. അങ്ങനെ വുദു എടുത്ത് പിന്നെ പള്ളിയിലേക്ക് വന്നാൽ അവൻ അള്ളാഹുവിന്റെ വിസിറ്ററാണ്, അള്ളാഹുവിനെ സന്ദർശിക്കാൻ വന്ന ആളാണ്. ഇങ്ങനെ വന്ന ആൾ ആരെയാണോ സന്ദർശിക്കപ്പെടുന്നത്, ആ ഹോസ്റ്റ് അവിടെ സ്വീകരിക്കുന്ന ആൾക്ക് നിർബന്ധമാണ്, തന്റെ വീട്ടിലേക്ക് വന്ന അതിഥിയെ സൽക്കരിക്കൽ നിർബന്ധമാണല്ലോ. ഇനി പറയണോ, അപ്പൊ അള്ളാഹുവിന് എത്രയാണ് നമുക്ക് കൂലി തരിക, അതിന് വുദു എടുത്തിട്ട് പള്ളിയിലേക്ക് വരലിന്റെ കൂലിയാണ്. പറഞ്ഞത് മൻ തതഹറ ഫീ ബൈതിഹി, വേറെയും ഹദീസിലുണ്ട് കാനത്ത് ഖത്വതാ ഇഹ്ദാഹുമാ തഹത്തു ഖതീഅ, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വുദു എടുത്ത് വരുന്ന ആളുകൾ ഒരു കാൽ ചവിട്ടുമ്പോ ഒരു കുറ്റം അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു, അള്ളാഹു തആല മായ്ച്ചു കളയുന്നു. വൽ ഉഖ്റാ തറഫഉ ദറജ, മറ്റൊരു കാൽവെപ്പിലൂടെ ഒരു അടി അള്ളാഹു ഉയർത്തി കൊടുക്കുന്നു. ഇത് പള്ളിയിലേക്ക് വരുന്നതിന്റെ കൂലിയാണ്. അല്ലാഹു തആല പറയും അബ്ദി സാറനി, എന്റെ അടിമ എന്നെ സന്ദർശിച്ചിരിക്കുന്നു. വഅലയ്യ ഖിറാഹ, അവന് കൊടുക്കേണ്ട ഭക്ഷണം എന്റെ ബാധ്യതയാണ്. വലൻ യർളല്ലാഹു തആല ലിവലിഹി ബിഖിറൻ ദൂനൽ ജന്ന, സ്വർഗ്ഗത്തിലും കുറഞ്ഞ ഒരു ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു ആതിഥേയത്വം അള്ളാഹു അവന്റെ അതിഥികൾക്ക് കൊടുക്കൂല. പള്ളിയിലേക്ക് പോകുമ്പോ അങ്ങനെ കൂലി കിട്ടുന്നുണ്ട്. നമ്മൾ ഭയങ്കര മോശക്കാരാണെന്ന് മാത്രം വിചാരിച്ചടങ്ങാറാവരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വേണം. നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കണം. അത് സ്വീകരിക്കാൻ വേണ്ടി ദുആരൊക്കെ ഇതൊക്കെ സ്വീകരിച്ചു കിട്ടിയാൽ നമ്മൾ അറിയാതെ വലിയ വലിയ അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഇഖ്ലാസും നമ്മുടെ ഒരു മനസ്സാന്നിധ്യം കൂടെ ഉണ്ടായാൽ സംഗതി വണ്ടർഫുൾ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. പള്ളിയിലേക്ക് വരുന്ന വിഷയം പറയുമ്പോൾ ഉലമാ ഒരു ഹദീസ് കൂടെ പറയാണ്, സുബ്ഹാനല്ലാഹ്, പള്ളിക്ക് വന്നാൽ അല്ലാഹു തആല സ്വർഗം എന്ന ഒരു ആതിഥേയത്വമാണ് നൽകുന്നത്. അല്ലാഹു തആല പറയാണ്, ഇത് നബാദിറുൽ ഉസൂലിൽ തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അല്ലാഹു പറയാറീദ്, ഞാൻ എങ്ങനെയാണോ നീ ആവണമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ നീ ആവ്. സുബ്ഹാനല്ലാഹ്, അഖുല്ലക കമാ തുരീദ്, നീ എന്നെ പറ്റി എങ്ങനെ ആവണമെന്നാണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ ആക്കി ആയിത്തരാം. എങ്ങനെ, ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യ്. അപ്പോ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാൻ ആയിത്തരാം. അല്ലാഹു തആല പറയാണ്, യാ അല്ലാഹു.